അപ്പോൾ ഇപ്പോൾ ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആനിമയാണ് വിസ്റ്റോറിയ ദ വാണ്ട് ആൻഡ് സോഡ് എന്ന് പറയുന്നത്. നോർമലി ഇപ്പോൾ ആനിമ കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെയിം സ്റ്റോറി പോലെയാണ് തോന്നുന്നത്. ഓൾമോസ്റ്റ് എല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നെങ്കിൽ ഡഞ്ചൻ ഇത് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ഹീറോ ഭയങ്കര പവർഫുള്ളായിട്ട് മാറുക, അങ്ങനത്തെ ഒരു സംഭവമാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ആനിമയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ആനിമേസ് ഉണ്ടായിരുന്നു. ഒരു കുറച്ച് ടൈം മുമ്പ് ഇറങ്ങി ഒരു 90s അല്ലെങ്കിൽ അതും കഴിഞ്ഞ് 200 ഇറങ്ങിയതും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആനിമയാണ്. ബട്ട് ഇപ്പോൾ വരുന്നതിലൊന്നും ഒന്നും ഒരു ഫീൽ വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ചില ആനിമേസ് നല്ലതാണ്. ഇതിലൊക്കെ വരുന്നത് ഒരു തരത്തിലുള്ള ഈസേക്കായി അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒന്നെങ്കിൽ ഡഞ്ചൻ ബ്രേക്ക് ചെയ്യുക, അങ്ങനത്തെ സാധനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ വിസ്റ്റോറിയ എന്ന് പറഞ്ഞ സാധനം കണ്ടു തുടങ്ങിയപ്പോഴും എനിക്കും അതുപോലെ തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ബ്ലാക്ക് ക്ലോറാണ്, വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ ആസ്ത ഈസ് ഈക്വൽ ടു ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വിൽ എന്ന് പറഞ്ഞ സെയിം ആളെ പോലെ തന്നെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബ്ലാക്ക് ക്ലോറിലെ പോലെ തന്നെയായിരുന്നു ഈ മാഷേൽ എന്ന് പറഞ്ഞ ആ ഒരു ആനിമയും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ക്ലോവർ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ക്ലോവർ പോലെയല്ല, അതിലേക്ക് കുറേ ഡിഫറൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫീൽ ചെയ്യും. പിന്നെ ആനിമേഷൻ വളരെ നൈസായിരുന്നു. അതുപോലെ ഇതുവരെ ഇപ്പോൾ 12 എപ്പിസോഡാണ് വന്നിട്ടുള്ളത്. 11th എപ്പിസോഡ് വളരെ കിടിലനായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. എന്തായാലും ഈ ആനിമ കാണുന്നവർക്ക് അതിൽ കുറച്ച് ഗൂസ് ബംസ് ഒക്കെ തരാൻ പറ്റുന്ന ഉറപ്പാണ്. അതിനുള്ള ഒരു സീനൊക്കെ ഇതിനകത്ത് ഉണ്ട്, ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ വില്ലാണ് നമ്മുടെ മെയിൻ MC എന്ന് പറയുന്നത്. ആ സ്ഥാനം പോലെ തന്നെ വർക്ക് ഹാർഡാണ്. അതുപോലെ തന്നെ നോ മാജിക് പവേഴ്സ്. ബട്ട് ഈ വേൾഡ് എന്ന് പറയുന്നത് ഇവിടെ മാജിക് ഇല്ലെങ്കിൽ ആർക്കും ഒരു വിലയില്ല. അപ്പോൾ മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ ഈ വില്ലെന്ന് പറയുന്നത്. അപ്പോൾ വില്ലിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് അവൻ്റെ ലവറായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ആ ആളുടെ ഒപ്പം എത്തണം എന്നുള്ളൊരു ഇതിനകത്തേക്കാണ് പോകുന്നത്. ബട്ട് ആ ഒരു ക്യാരക്ടറാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ മാഗിയ വാണ്ടർ എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. വൺ ഓഫ് ദി ടോപ്പ് പൊസിഷനാണ് അവിടെ ഉള്ളതിൽ. അതായത് ഒരുപാട് ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പ്രീസ്റ്റസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ. ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഈ ആനിമയുടെ തുടക്കത്തിലുള്ള കുറച്ച് എപ്പിസോഡുകളുടെ പ്രമേസാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു ഹ്യൂജ് വേൾഡ് ബിൽഡിംഗ് തന്നെയാണ് ഇതിനുള്ളത്. കാരണം നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുറേ കിടലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 12 എപ്പിസോഡുകൾ വന്നിട്ടും ഇതിൽ ആരാണോ മെയിൻ വില്ലൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് കുറേ ഈവളായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന് മാത്രം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നു. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല, 2-3 പേര് മാത്രം. എന്തായാലും ഇനിയും ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് വരാനുണ്ട്. ആൻഡ് പ്രറ്റി മച്ച് ഒരു യൂഷ്വൽ സ്റ്റോറിയാണ് എന്ന് വേണേൽ പറയാം. ബട്ട് നല്ല എൻഗേജിംഗ് ആണ്. എനിവേ ധൈര്യമായി കണ്ടു നോക്കാം. കൊള്ളാം, നമുക്ക് എൻജോയബിൾ ആണ് സംഭവം.